ബി ജെ പി ഇത്തവണ തിരഞ്ഞെടുപ്പിനെ നേരിട്ടത് നരേന്ദ്രമോദിയുടെ ഗ്യാരണ്ടിയെ കുറിച്ച് പറഞ്ഞിട്ടായിരുന്നു. അത് എല്ലായിടത്തും അങ്ങനെ തന്നെയായിരുന്നു. എല്ലാ പ്രചരണ സ്ഥലത്തും നരേന്ദ്രമോദി ആദ്യമേ പറഞ്ഞു തുടങ്ങിയത് മോദിയുടെ ഗ്യാരണ്ടി എന്നാണ്. അത് മറ്റാരുമല്ല പറയുന്നത്, മോദി തന്നെ എല്ലാ പ്രചരണ പരിപാടിയിലും പറഞ്ഞുകൊണ്ടിരുന്നത് മോദിയുടെ ഗ്യാരണ്ടി, മോദിയുടെ ഗ്യാരണ്ടി, മോദിയുടെ ഗ്യാരണ്ടി എന്നാണ്. മറ്റുള്ളവരൊന്നും പ്രചരണത്തിൽ വലിയ തരത്തിൽ ഫോക്കസ് ആയില്ലെന്ന് മാത്രമല്ല, എല്ലായിടത്തും സ്റ്റാറായി നിൽക്കാൻ ശ്രമിച്ചത് നരേന്ദ്രമോദി തന്നെയാണ്. ഞാൻ ഇതാണ് ചെയ്യാൻ പോകുന്നത്, എൻ്റെ ഗ്യാരണ്ടി എന്ന് സ്വയം പറയുന്നത് നരേന്ദ്രമോദി തന്നെയായിരുന്നു. ഇത് ആദ്യ സമയത്തേക്ക് വലിയ സ്വീകാര്യത കിട്ടിയെങ്കിലും ആദ്യഘട്ട തെരഞ്ഞെടുപ്പിന് മുന്നാടിയായി തന്നെ വലിയ രീതിയിൽ ഇത് തിരിച്ചടിക്കാൻ തുടങ്ങി. വലിയ രീതിയിൽ ഇത് പിന്നീട് അങ്ങോട്ട് ഏറ്റില്ല എന്ന് കൂടി പറയേണ്ടി വരും. അങ്ങനെ മോദിയുടെ ഗ്യാരണ്ടി പറഞ്ഞത് ഒടുവിൽ നിർത്തേണ്ട സാഹചര്യമാണ് മോദിക്കുണ്ടായത്. ഈ മോദിയുടെ ഗ്യാരണ്ടിയിൽ പറയുന്നത് നരേന്ദ്രമോദിക്ക് 400 സീറ്റ് ലഭിച്ചാൽ, അല്ലെങ്കിൽ എൻ ഡി എക്ക് 400 സീറ്റ് ലഭിച്ചാൽ ഇനി ഇതുവരെ ചെയ്തതിൽ ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം ചെയ്യുമെന്നും ഇനി അതെല്ലാം നടപ്പിലാക്കുമെന്നും പെട്രോളിൻ്റെ വില കുറയ്ക്കുമെന്നും അങ്ങനെ തുടങ്ങി വലിയ തരത്തിൽ ഉള്ള ഗ്യാരണ്ടികൾ ഒട്ടനവധി ഉണ്ടായിരുന്നു. അപ്പോഴും ജനങ്ങൾ ചോദിച്ചത് കഴിഞ്ഞ 10 വർഷമായി ഭരിക്കുന്ന മോദി ഇപ്പോഴാണോ ഈ ഗ്യാരണ്ടിയൊക്കെ പറയുന്നത് എന്നാണ്. കഴിഞ്ഞ 10 വർഷമായി ഭരിക്കുന്ന നരേന്ദ്രമോദി ഇതുവരെ പെട്രോളിൻ്റെയോ ഡീസലിൻ്റെയോ വില കുറയ്ക്കാത്ത മോദി ഇനി കുറയ്ക്കുമെന്നാണോ വിശ്വസിക്കേണ്ടത് എന്നാണ് ചോദിക്കുന്നത്. അതുപോലെ തന്നെ കഴിഞ്ഞ 10 വർഷമായി ഭരിക്കുന്ന നരേന്ദ്രമോദി തൊഴിൽ നൽകിയിട്ടില്ല, പാചകവാതന വില ഓരോ ദിവസവും കൂടിക്കൊണ്ടിരിക്കുന്നു, പട്ടിണി നിരക്ക് കൂടുന്നു, അങ്ങനെ തുടങ്ങി എല്ലാ സംഭവങ്ങളും രാജ്യത്ത് അധികമായി ഉണ്ടായതല്ലാതെ വികസനങ്ങൾ ഒന്നുമില്ല എന്ന് ജനങ്ങൾ തന്നെ പറഞ്ഞു തുടങ്ങിയപ്പോൾ ഈ മോദി ഗ്യാരണ്ടി ഏതാണ്ട് ചീറ്റിപ്പോയ അവസ്ഥയാണ് ഉണ്ടായത്. പിന്നെയാണ് തെരഞ്ഞെടുപ്പിന് തൊട്ടു മുന്നേ ഇവർ കൊണ്ടുവന്നതായിരുന്നു രാമക്ഷേത്ര നിർമ്മാണം. രാമക്ഷേത്ര നിർമ്മാണം ഇവർ വിചാരിച്ച സ്ഥലത്തിലേക്ക് പോയില്ല എന്ന് മാത്രമല്ല, രാമക്ഷേത്രം തെരഞ്ഞെടുപ്പിൽ ഒരു ഭാഗമേ അല്ലാത്ത അവസ്ഥയിലേക്ക് മാറിക്കഴിഞ്ഞു. അങ്ങനെ ഓരോയിടത്തും ബി ജെ പിക്ക് വലിയ തിരിച്ചടിയാണ് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. ഇവർ ഏതെല്ലാം ഇവർക്ക് വോട്ടായി മാറുമെന്ന് പ്രതീക്ഷിച്ചോ, എവിടങ്ങളിൽ നിന്നെല്ലാം വോട്ട് കിട്ടുമെന്ന് പ്രതീക്ഷിച്ചോ, അതെല്ലാം മാറി മറിയുന്ന സാഹചര്യമാണുള്ളത്. എന്താണ് മോദിയുടെ ഗ്യാരണ്ടി എന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞത് ഞങ്ങൾക്ക് 400 സീറ്റ് കിട്ടിയാൽ ഞങ്ങൾ കുറെ സംഭവങ്ങൾ ചെയ്യുമെന്നുള്ളതാണ്. ഈ 400 സീറ്റ് എങ്ങനെ കിട്ടുമെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞത് ഉത്തർപ്രദേശിൽ നിലവിൽ 62 സീറ്റാണുള്ളത്, ഈ 62 75 ആക്കുമെന്നും അതുപോലെ ബംഗാളിൽ 18 നിന്നും 30 ആക്കുമെന്നും ഒഡീഷയിൽ എല്ലാ സീറ്റും പിടിക്കുമെന്നുമാണ് ബി ജെ പിയും എൻ ഡി എയും പറഞ്ഞു വെക്കുന്നത്. ഏറെക്കുറെ ഇത് ശരിയാണെന്ന് വെച്ചാലും മറ്റുള്ള സ്ഥലങ്ങളിലെല്ലാം ബി ജെ പിക്ക് വലിയ തിരിച്ചടിയാണ് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. അതിപ്പോൾ മഹാരാഷ്ട്ര എടുത്താൽ മഹാരാഷ്ട്രയിൽ ഉണ്ടായിരുന്ന സീറ്റുകൾ പോലും നഷ്ടപ്പെടുന്ന സാഹചര്യമാണുള്ളത്. ഇതേ അവസ്ഥ തന്നെയാണ് കർണാടകയിലും. കർണാടകയിൽ സിറ്റിംഗ് സീറ്റ് പോലും നഷ്ടപ്പെടുന്ന സാഹചര്യം കർണാടകയിൽ നിലനിൽക്കുന്നുണ്ട്. അങ്ങനെ ഓരോ സ്ഥലം എടുക്കുമ്പോഴും വടക്കേന്ത്യയിൽ മൊത്തത്തിൽ, വടക്കേന്ത്യയിൽ എവിടെ എടുത്താലും നിലവിലെ സിറ്റിംഗ് സീറ്റുകൾ പോലും കിട്ടാത്ത, ഇനി കിട്ടാൻ സാധ്യതയില്ലാത്ത രീതിയിലേക്ക് കാര്യങ്ങൾ മാറി മറിയുന്ന സാഹചര്യമുണ്ട്. ഇപ്പോൾ നിലവിൽ ബി ജെ പിയുടെ അംഗസംഖ്യ എന്നുള്ളത് പാർലമെന്റിൽ 302 ആണ്. ഇത് 320 വരെ പോലും പോകില്ല എന്നുള്ള സാഹചര്യമാണ് നിലവിലുള്ളത്. നരേന്ദ്രമോദി 400 സീറ്റ് സ്വപ്നം കാണുമ്പോൾ 300 സീറ്റ് പോലും പോകില്ല എന്ന് മാത്രമല്ല, ഈ 320 എന്നുള്ളതിൽ നിന്നും നേരെ 200 കൂപ്പ് കുത്തേണ്ട സാഹചര്യമാണ് നിലവിലുള്ളത്. അങ്ങനെ വരുമ്പോൾ ബി ജെ പിയുടെ എല്ലാ തന്ത്രങ്ങളും പാളുന്ന സാഹചര്യമാണ് ഇന്ന് ഇപ്പോൾ നിലനിൽക്കുന്നത്. ഇതുവരെ ഉണ്ടായിരുന്ന മോദിയുടെ അമിത ആത്മവിശ്വാസം, ഞാൻ ജയിക്കും, ഞാനേ ജയിക്കൂ എന്നുള്ള അഹങ്കാരം, ഈ അഹങ്കാരവും ആത്മവിശ്വാസവും എല്ലാം തിരിച്ചടിയിലേക്ക് മാറിയിരിക്കുന്നു എന്ന് പറയേണ്ടി വരും. അതിൽ പ്രധാനമായി എടുത്തു പറയേണ്ടത് രാമക്ഷേത്രത്തെക്കുറിച്ച് തന്നെയാണ്. രാമക്ഷേത്രം ഇത്ര വെപ്രാളത്തിൽ വലിയ സംഭവമായി കൊണ്ടുവന്ന് തെരഞ്ഞെടുപ്പിന് തൊട്ടു മുന്നേ ഉദ്ഘാടനം നടത്തി വലിയ രീതിയിൽ ആഘോഷമാക്കി കൊണ്ടുവന്ന, തന്ത്രികളെ മാറ്റി മന്ത്രി വന്ന് ഉദ്ഘാടനം ചെയ്ത രാമക്ഷേത്രം ഒരുപക്ഷെ തെരഞ്ഞെടുപ്പിൽ വലിയ വോട്ട് ബാങ്കായി മാറുമെന്ന് ചിന്തിച്ച രാമക്ഷേത്രം ഇപ്പോൾ ഒന്നുമല്ലാതായി മാറുന്ന സാഹചര്യമാണുള്ളത്. മറ്റൊന്ന് ബി ജെ പിയുടെ നരേന്ദ്രമോദിയുടെ വർഗീയ പരാമർശങ്ങളാണ്. ഒന്നാംഘട്ട തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ മുതൽ, ആദ്യത്തെയും രണ്ടാമത്തെയും തെരഞ്ഞെടുപ്പ് സമയങ്ങളെല്ലാം, അതായത് ആദ്യത്തെ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ മുതൽ പിന്നെ അങ്ങോട്ട് നരേന്ദ്രമോദി വർഗീയത മാത്രമാണ് പ്രചരണ ആയുധമാക്കി കൊണ്ടുവന്നത്. എന്നാൽ ഈ വർഗീയത ഗുജറാത്തിൽ പോലും തിരിച്ചടിക്കുന്ന സാഹചര്യമാണ് നരേന്ദ്രമോദിക്ക് അവിടെ കിട്ടുന്നത്. അതുമാത്രമല്ല ജാതി രാഷ്ട്രീയവും അവിടെ വലിയ വിവാദങ്ങളും വിഷയങ്ങളുമാകുന്നുണ്ട്. അതിലൊക്കെ ബി ജെ പിക്ക് കിട്ടുമെന്ന് പറഞ്ഞ പല സീറ്റുകളും കിട്ടാതെ പോവുകയാണ്. ഹരിയാനയിലും ഇതേ അവസ്ഥയാണ്. കർണാടകയിൽ വരുമ്പോൾ
കർണാടകയിൽ ജാതി അധിക്ഷേപം നിൽക്കുന്നതോടൊപ്പം തന്നെ അവിടെ ലൈംഗികാരോപണ വിഷയങ്ങളും, അതായത് അവിടുത്തെ കർണാടകയിലെ എൻ ഡി എ മുന്നണിയിലുള്ള നേതാക്കളുടെ ലൈംഗിക അധിക്ഷേപം പോലും വലിയ തരത്തിൽ വിഷയങ്ങളും പ്രശ്നങ്ങളും ഉണ്ടാകുന്നു. ഹരിയാനയിൽ ഏതാണ്ട് ഭരണം പോകുന്ന സാഹചര്യമാണുള്ളത്. അതുകൂടാതെ എസ് പി, ശിവസേന, എൻ സി പി സഖ്യങ്ങളെല്ലാം പിളർത്തിയതും ബി ജെ പിക്ക് വലിയ ദോഷമായി മാറുന്ന സാഹചര്യമാണ് ഇങ്ങനെ ഇപ്പോൾ നിലനിൽക്കുന്നത്. അങ്ങനെ വരുമ്പോൾ മോദിയുടെ തന്ത്രങ്ങളെല്ലാം പാളി ഏതാണ്ട് കൊട്ടയിലേക്ക് കെട്ടേണ്ട അവസ്ഥയായി മാറിയിരിക്കുകയാണ്. ഇവിടെ ഇപ്പോഴും ജനങ്ങൾ പ്രതീക്ഷിക്കുന്നത്, അല്ലെങ്കിൽ ഒരു വിഭാഗം ജനങ്ങൾ എപ്പോഴും മോദിയെ അംഗീകരിക്കുന്ന അല്ലെങ്കിൽ മോദി ഇഷ്ടപ്പെടുന്ന സംഖ്യകളല്ലാത്ത കുറെ നേതാക്കളുണ്ട്, കുറെ അണികളുണ്ട്, ഒപ്പം തന്നെ കുറച്ച് ജനങ്ങളുമുണ്ട്. ഈ ജനങ്ങളുടെ വോട്ടാണ് എപ്പോഴും നരേന്ദ്രമോദിക്ക് വലിയ രീതിയിൽ വോട്ട് ബാങ്കായി നിന്നിട്ടുള്ളത്, നരേന്ദ്രമോദിക്ക് എപ്പോഴും സപ്പോർട്ടായി നിന്നുള്ളതും. എന്നാൽ ഈ വോട്ടുകളെല്ലാം ഇപ്പോൾ വർഗീയതയും ജാതി രാഷ്ട്രീയവും മതരാഷ്ട്രീയവും പറഞ്ഞു തുടങ്ങിയപ്പോൾ ഏതാണ്ട് ഈ വോട്ടൊക്കെ സ്പ്ലിറ്റായി പോകേണ്ട സാഹചര്യം ഉണ്ടാവുകയും ചെയ്യുന്നുണ്ട്. അവിടെ വലിയ തരത്തിൽ ഇന്ത്യ മുന്നണി തമ്മിൽ തമ്മിൽ പ്രശ്നങ്ങളാണെങ്കിൽ പോലും, അതായത് ഇവർ തമ്മിൽ തമ്മിൽ കണ്ടാൽ കടിച്ചുകീറാൻ നിൽക്കുകയോ സ്വരച്ചേർച്ച ഇല്ലായ്മ ഉണ്ടാവുകയോ, അതുപോലെ പ്രാദേശിക തലങ്ങളിൽ വിഷയങ്ങൾ ഉണ്ടാവുകയോ സംസ്ഥാന തലങ്ങളിൽ വിഷയങ്ങൾ ഉണ്ടാവുകയോ ചെയ്യുമ്പോഴും ഇന്ത്യ മുന്നണി ഉന്നയിക്കുന്ന ഓരോ മുദ്രാവാക്യങ്ങളും ഇന്ത്യ മുന്നണി ഉന്നയിക്കുന്ന ഓരോ സംഭവങ്ങളും ഓരോ പ്രശ്നങ്ങളും നരേന്ദ്രമോദിക്കെതിരെയുള്ള ഓരോ വിഷയങ്ങളും വലിയ തരത്തിൽ പ്രചരണായുധമായി മാറുകയും ചെയ്യുന്നുണ്ട്. ജനങ്ങളത് ഏറ്റെടുക്കുകയും ചെയ്യുന്ന സാഹചര്യമുണ്ട്. അതുകൊണ്ട് തന്നെ ഇതുവരെയും നരേന്ദ്രമോദി കൊണ്ടുവന്ന എല്ലാ തന്ത്രങ്ങളും കുതന്ത്രങ്ങളുമെല്ലാം പാളി ഏതാണ്ട് കെട്ടുകെട്ടിയ അവസ്ഥയാണ് ഇപ്പോൾ നരേന്ദ്രമോദിക്കുള്ളത്. ആ ഒരൊറ്റ കാരണം കൊണ്ട് തന്നെ ഇതുവരെ നരേന്ദ്രമോദിക്ക് ഉണ്ടായിരുന്ന മോദിയുടെ ഗ്യാരണ്ടിയോ മോദി തരംഗമോ അങ്ങനെ തുടങ്ങിയ എല്ലാം പലയിടത്തുനിന്നും നിഷ്പ്രഭമാകുന്ന കാഴ്ചയാണ് കാണാൻ സാധിക്കുന്നത്. ഇതിൻ്റെ പ്രധാന കാരണങ്ങൾ, ക്രിമിനലുകളെ ഏറ്റവും അധികം സപ്പോർട്ട് ചെയ്യുന്നത് നരേന്ദ്രമോദിയാണ്. ക്രിമിനലുകൾക്ക് എല്ലാ വെള്ളവും വളവും നൽകുന്നതും നരേന്ദ്രമോദിയാണ്. അവർക്കൊപ്പം തന്നെ ഈ പറഞ്ഞ സ്ത്രീ പീഡകന്മാരെയും ലൈംഗിക അധിക്ഷേപത്തിൽ ലൈംഗിക ആരോപണ വിധേയരായ നേതാക്കളെയെല്ലാം ഇപ്പോഴും സപ്പോർട്ട് ചെയ്യുന്നതും അവരെ തന്നെ തെരഞ്ഞെടുപ്പിൽ നിർത്തിയത് പോലും നരേന്ദ്രമോദി തന്നെയാണ്. നാരീശക്തിയെക്കുറിച്ച് വാദൗരാതെ പ്രസംഗിക്കുന്ന, സ്ത്രീകളുടെ ഉന്നമനത്തിനായാണ് ഞാൻ പ്രവർത്തിക്കുന്നത്, ഞാൻ ജീവിക്കുന്നത് എന്ന് പറയുന്ന നരേന്ദ്രമോദി തന്നെ ഈ പറഞ്ഞ സ്ത്രീ പീഡകന്മാർക്ക് വേണ്ടി സപ്പോർട്ട് ചെയ്യുന്നതും വലിയ തിരിച്ചടിയെ തന്നെ ബി ജെ പിക്കും നരേന്ദ്രമോദിക്കും മാറിയ സാഹചര്യമാണുള്ളത്. മറ്റൊന്നുമല്ലാതെ ഇത്, അതായത് അതിനോടൊപ്പം തന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യം, എസ് പി, ശിവസേന, എൻ സി പി സഖ്യങ്ങളെല്ലാം പിളർത്തിക്കൊണ്ട് നരേന്ദ്രമോദി കളിച്ച നാറിയ കളിയും ഇവിടെ വലിയ തിരിച്ചടിയായി തന്നെ മാറുന്നുണ്ട്. ശിവസേന സഖ്യം ഇന്ത്യ മുന്നണിക്കൊപ്പമാണ്. അതുപോലെ ഹരിയാനയിൽ ഏതാണ്ട് 4 എം എൽ എ മാർ രാജിവെച്ച് ഇന്ത്യ മുന്നണിക്കൊപ്പം ചേർന്ന സാഹചര്യമാണ് നിലനിൽക്കുന്നത്. ഹരിയാനയിലെ ഏതാണ്ട് ഭരണം തന്നെ നഷ്ടപ്പെടുന്ന സാഹചര്യം നിലനിൽക്കുന്നുണ്ടെങ്കിൽ അതിനെല്ലാം കാരണം നരേന്ദ്രമോദിയും അവരുടെ ഈ വ്യാജ തന്ത്രങ്ങളും തന്നെയാണ്. ഈ തന്ത്രങ്ങളെല്ലാം ഏതാണ്ട് നരേന്ദ്രമോദിക്കും ബി ജെ പിക്കും എൻ ഡി എക്കും തിരിച്ചടിയായി മാറിക്കഴിഞ്ഞുവെന്ന് ഇതിനോടൊപ്പം തന്നെ ജനങ്ങൾക്കും മനസ്സിലായി കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ ഇവിടെ ഇനി അങ്ങോട്ട് നരേന്ദ്രമോദിയുടെ തന്ത്രങ്ങളെല്ലാം പാളി ഇന്ത്യ മുന്നണി ഒരു പക്ഷേ ഭരണത്തിലേക്ക് വരാനുള്ള സാധ്യതയുണ്ടെന്ന് ജനങ്ങൾ പറയുമ്പോഴും നേരിയ തോതിലാണെങ്കിലും ചെറിയ വ്യത്യാസത്തിലാണെങ്കിലും ഇന്ത്യ മുന്നണി അധികാരത്തിലെത്തുമെന്നും രാഹുൽ ഗാന്ധി പ്രധാനമന്ത്രിയാകുമെന്നും ജനങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ട്.